स्नेहिक्कलेन्न मनसिलावान् या तेट्टुधरिच्चतान् स्नेहिक्कुन्नतिनु मुन्प् एल्लाम् अरियणमायिरुन्नु अमृत नी ओरु सत्यम् अरियणमेन्न् पलतवण एन्नोट् परञ्ञोण्डिरुन्नु अत् इतायिरुन्नु शिवानी ओरु नागमाणेन्नुळ्ळतायिरुन्नु आयिरिक्कुम् शिवानी ओरु नागमाण् नागलोकत्तिनाणेन्न् अमृतक्क् अरिञ्ञिट्टुम् ञान् शिवानीयुम् ओन्नु चेरणमेन्न् परञ्ञु ഞാനൊരു സാധാരണ മനുഷ്യനാ ശിവാനിയാണെങ്കിൽ ഒരു നാഗോ നാഗോ മനുഷ്യൻ എങ്ങനെ ഒരുമിക്കുക അപ്പോൾ പിന്നെ അമൃത എന്തിനാ അങ്ങനെ പറഞ്ഞു ഞാൻ ശിവാനിയെ സ്നേഹിച്ച് തുടങ്ങിയപ്പോഴേ എനിക്ക് പോലും അറിയാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ പോയി ആ സ്ഥലത്ത് വെച്ച് ഞാനും ശിവാനിയും ഡാൻസ് കളിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് अंदर तोंदन विचाच मिटाद अदस्वप्न आना विचार शिवानी बोस एंगेजमेंट या मुड़क इोक अमृत आने अल वे वाले कथ या शिवानी तमिल ए बंध अदानु शिवानियोड़ चोद स्नेह उत्तर वे शिवानी नागो आईटी पे शिवानी शिवानी भगवाने एन्नुम अवड़ते भक्तन अल्ले ज्ञान एन्दे कष्टंगलिलेल्लाम गुरुकल्डे रूपत्तिल वन्न एन्ने सहायिच्चिट्टुंड इनि एन्नुम अदुंडावुन्न विश्वासम एनिक्कुंड एन्नालुम एनिक्कोरु चेरिय संगडम परयानुंड ज्ञानुम एन्दे सुहृत्तुक्कळुम कूडि नागमाणिक्कम एडुत्तु वरुम्बोल आदिशेषन ഞങ്ങൾ കൊന്നതാ ഇന്ന് അതേ ആദിശേഷം പുനർജന്മം ചുറ്റുവട്ടത്തുതന്നെ കുടുംബത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ കാത്തു രക്ഷിക്കണം ഭഗവാനെ ഉദ്ദേശം ആദ്യം ദീപം തൊട്ടുതൊഴ ഭഗവാന്റെ അനുഗ്രഹം എന്നേക്കും നിന്നോടൊപ്പം ഈ വീടിന്റെ ഭാവി വിളക്കാണ് നീ തൊഴുതോളൂ ഞാൻ ഈ വീടിന്റെ ഭാവി വിളക്കല്ല നിന്റെ ഭാവി ഇനി എഴുതാൻ പോകുന്നവളാ ഇനി പറഞ്ഞോളൂ എന്തായിരുന്നു കാര്യം ഓ ത്രിവിക്രമനെ കാണാൻ വന്നതാണ് ത്രിവിക്രം ആരാ വന്നിരിക്കുന്നത് നോക്കി ഒരു മിനിറ്റ് ഡാഡി ഞാൻ ദേ വരാം ശിവാനി വാട്ട് എ സർപ്രൈസ് താനിങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഞാനായിട്ട് വന്നതല്ല എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തിച്ചതാ ആര് നിന്റെ അച്ഛൻ ഡാഡി ഡാഡി വിളിച്ചിരുന്നോ ഇല്ല മോനെ അവളെന്താ തമാശ പറയാ തമാശയൊന്നുമല്ല ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടി വന്നതാ ഓ റിയലി ഓ കല്യാണക്കാരി സംസാരിക്കാനായിരിക്കും അല്ലേ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു ഞാൻ ഇപ്പോ വന്നത് കല്യാണക്കാരി സംസാരിക്കാനല്ല പിന്നെ അമൃതയെ കുറിച്ച് സംസാരിക്കാനാ അമൃത എവിടെയാ
അല്ല, ഏതമൃത? ഈ വീട്ടിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ലേ ആ അമൃത? ഓ, അമൃത, അവളെ കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം? അവളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവള് എവിടുന്ന് വന്നതെന്നാ പറഞ്ഞു? ആരാ അവള്? അവളെന്റെ ഫ്രണ്ടിന്റെ മകളാ. ഏത് ഫ്രണ്ട്? വേറെ ലോകത്തുള്ളതാണോ? ശിവാനി, താൻ എന്താ ഈ പറയുന്നത്? വേറെ ലോകം എന്ന് പറഞ്ഞാ യു മീൻ ഫോറിൻ കൺട്രി എന്നാണ് ഉദ്ദേശിച്ചത്? അതിനുള്ള ഉത്തരം പറയേണ്ടത് നിന്റെ അച്ഛനാണ്. പറയൂ അങ്കിൾ, എവിടെ പോയതാ അവള്? എന്തിനിങ്ങനെ വേർക്കുന്നേ? അമൃത എവിടെ പോയതാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നോ, എനിക്കറിയില്ല. അറിയില്ല ശിവാനി, ഇത് ഞാനും അളിയനോട് ചോദിച്ചതാ. അളിയനും ശരിക്കും എന്താണെന്ന് അറിയില്ല. ഇക്കാലത്ത് കുട്ടികളൊക്കെ എങ്ങനെയാ? ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വിചാരിച്ച് അങ്ങ് ഇറങ്ങിപ്പോകും. തെറ്റിദ്ധരിച്ചിരിക്ക. അമൃതയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്ക. അവളായിട്ട് എങ്ങോട്ടും പോയതല്ല, അവളെ ഇവിടുന്ന് പറഞ്ഞയച്ചതാ. പറഞ്ഞയച്ചതോ? ആര് പറഞ്ഞയച്ചു? നിന്റെ അച്ഛൻ. ഡാഡി, ശിവാനി പറയുന്ന പോലെ അമൃതയെ പറ്റി എന്തെങ്കിലും ഡാഡിക്ക് അറിയോ? അമൃത ഡാഡിയാണ് പറഞ്ഞയച്ചേ. അവൾ എങ്ങോട്ടാ പറഞ്ഞയച്ചേ? പറയെങ്കിൽ അമൃതയെ എങ്ങോട്ടാ പറഞ്ഞയച്ചത്? എല്ലാരോടും പറ. എനിക്കറിയില്ല. അവള് തിരിച്ചവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഏത് വീട്? നാഗലോകത്തുള്ളതോ? നാഗലോകത്തിലേക്കോ? ഇതേതൊരു പുതിയ സ്ഥലം. ഞാനിതുവരെ അങ്ങനെ ഒരു പേരേ കേട്ടിട്ടില്ലല്ലോ. കേൾക്കാനുള്ള സന്ദർഭം ഇപ്പോഴാണ് വന്നത്. പറയൂ അങ്കിൾ, അവളെ അങ്ങോട്ടാണോ അയച്ചത്? ശിവാനി, വേണ്ടാത്ത ചോദ്യങ്ങളും ചോദിക്കണ്ട. അവള് എന്റെ ഫ്രണ്ടിന്റെ മോളാ. ഏതോ ഒരു പ്രോജക്ടിന്റെ വർക്കുണ്ട്, അത് തീരുന്നതുവരെ ഇവിടെ ഉണ്ടാവും പറഞ്ഞു. പ്രോജക്ട് തീർന്നതുകൊണ്ട് അവള് തിരിച്ചു പോയിട്ടുണ്ടാവും. ഏത് പ്രോജക്ട്? ആരെങ്കിലും കൊല്ലാനായിരുന്നോ? പറ, ആരെ കൊല്ലാൻ വേണ്ടി അവൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? ശിവാനി മാഡം, മുതലാളിയെ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും വിളിച്ചു പറയണ്ട. എനിക്കറിയില്ലേ നിങ്ങളുടെ മുതലാളിയെ കുറിച്ച്? എനിക്കറിയില്ലേ ഇദ്ദേഹത്തെ കുറിച്ച്? എനിക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളത് കുറച്ചു നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ശിവാനി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ ചോദ്യത്തിന് ഉത്തരവില്ല അല്ലേ? ശരി, എന്ന ഒരു ചോദ്യം കൂടെ ചോദിക്കാം. നീലി എവിടെയാ? ഏയ്, മരണമാണ് ഇതിന് നിനക്കുള്ള ശിക്ഷ. നീലിയോ? ഏത് നീലി? ചേച്ചി, ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നവരോ? അവര് ചേച്ചിയുടെ ഫ്രണ്ട് കം മാനേജർ അല്ലായിരുന്നോ? നിങ്ങളുടെ മോൾക്ക് വരെ അത് ഓർമ്മയുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് മറന്നുപോയതാണ് മോളെ, വയസ്സായി വരികയല്ലേ. വയസ്സായതുകൊണ്ട് മറന്നുപോയതാണോ അതോ അവള് മരിച്ചു പോയതുകൊണ്ട് മറന്നതാണോ?
ശിവാനി, വാട്സ് ഗോയിങ് ഓൺ? താൻ വന്നപ്പോ മുതൽ ഡാഡിയുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കാണല്ലോ, ഇതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ശരിയാ ചോദിച്ചത്, എനിക്കും അതാ അറിയേണ്ടത്. അമൃത മാഡത്തിന് വല്ല അത്യാവശ്യം ഉണ്ടായിക്കാണു, അതായിരിക്കും പോയത്. പിന്നെ നീല മാഡം ആണെങ്കിൽ മരിച്ചു പോയില്ലേ, അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? അവളുടെ മരണത്തിന് ഉത്തരം വേണം, അതുകൊണ്ടാ. ശിവാനി, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാകേണ്ടവർക്കത് മനസ്സിലാകുന്നുണ്ട്. നീലി എന്റെ കൂടെ നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് അവളെ അങ്ങ് കാണാതായി. അല്ലല്ല, അവളെ കാണാതായതല്ല, ആരോ അവളെ എന്റെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതാ. അവളെ കടത്തിക്കൊണ്ടുപോയത് ആരാന്നറിയോ? നിങ്ങളുടെ ഫ്രണ്ട് വിശ്വനാഥൻ. വിശ്വനാഥൻ അങ്കിളോ? അങ്കിൾ എന്തിനാ നീലയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ശിവാനി, ഐ തിങ്ക് യു ആർ കൺഫ്യൂസ്ഡ്. നീ ആരൊക്കെയോ പറയുന്നത് കേട്ട് കൺഫ്യൂസ് ആയിരിക്കുക. വിശ്വനാഥന് നീലി ആരാണെന്ന് പോലും അറിയില്ല. അവൻ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? നീലിയെ കൊല്ലാൻ വേണ്ടി തന്നെ. ഞാൻ ആ ദിവസം ഞങ്ങളുടെ നിശ്ചയത്തിന്റെ സന്തോഷത്തിലായിരുന്നു. ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ആ സമയം നോക്കിയിരുന്ന് നിങ്ങൾ എല്ലാവരും എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? ശിവാനി, നീ പറയുന്നതെല്ലാം ഞാൻ കേട്ട് നിൽക്കുന്നു എന്ന് കരുതി അതിന് കടന്ന് സംസാരിക്കുന്നതിന് പരിധി വേണം. എന്റെ മുതലാളി അന്തസ്സുള്ളവനാ, അദ്ദേഹത്തെ കുറിച്ച് അനാവശ്യം ഒന്നും പറയാനൊക്കണ്ട. ശിവാനി, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. താൻ വന്നാ നമുക്ക് പോവാം. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. എനിക്ക് എല്ലാത്തിന്റെ ഉത്തരവ് ഇപ്പൊ കിട്ടിയേ പറ്റൂ. ശിവാനി, താൻ എന്റെ കൂടെ വരാനാ പറഞ്ഞു വന്ന്. ത്രിവിക്രം, നിനക്കൊന്നും അറിയില്ല. എല്ലാം മനസ്സിലാക്കാൻ നിനക്ക് കുറച്ചുകൂടെ സമയം വേണ്ടി വരും. എന്നെ വിട്. പറ, നീലിയെ കൊന്നത് നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ചേർന്നല്ലേ? നിതീഷ്നങ്കൾ, നിങ്ങൾ എപ്പോഴും ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവാറില്ലേ? അപ്പൊ അന്ന് നിങ്ങളും ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നാണ് നീലയെ കൊന്നതല്ലേ? ഇവൾ എന്തൊക്കെ പറയുന്നത്? നിങ്ങൾ കൊന്നോ? ദൈവമേ, പറ എന്നോട്. നിനക്ക് എന്നിട്ട് കേടാ മധു, ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിക്കണ. പറ, ആന്റ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയെങ്കിൽ പറയാൻ. നീലയെ കൊന്നത് നിങ്ങളാണോ? നിങ്ങൾ കൊലയാളിയാണോ? അവരുടെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് നീ അത് ഏറ്റുപിടിക്കാൻ നിൽക്കണം. ഞാൻ ആരെയും കൊന്നിട്ടില്ല, കൊലപാതകയല്ല. പിന്നെ ആരാ? പിന്നെ ആരാ നീലയെ കൊന്നത്? എന്നുവച്ചാ നിങ്ങൾ ഒറ്റയ്ക്കാണോ അത് ചെയ്തത്? മിണ്ടാതിരിക്കുമ്പോ നീ അങ്ങ് കേറി മേയാണല്ലേ. ഞാനെന്തിനാ അവളെ കൊല്ലണം? വിശ്വനാഥൻ അവളെ കൊന്നു നിനക്ക് സംശയം ഉണ്ടെങ്കി അവനോട് പോയി ചോദിക്ക്. എന്നോടെന്തിനാ ചോദിക്കുന്നത്? അപ്പോ അയാൾ നിങ്ങളുടെ സ്നേഹിതനല്ല അല്ലേ? സ്നേഹിതനാണെന്ന് വെച്ച് എല്ലാം എന്നോട് പറയണമെന്നുണ്ടോ? നിന്റെ ഫ്രണ്ടിന് വിശ്വനാഥനാണ് കൊന്നതെന്നുള്ളത് നിന്റെ ഊഹമല്ലേ? സത്യമല്ലല്ലോ. കൂട്ടുകാര് ചെയ്യുന്നതിനൊക്കെ ഞാൻ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 1500 കൂട്ടുകാരുണ്ട്. 1500 കൂട്ടുകാരുണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ആത്മാർത്ഥ സ്നേഹിതരെ കുറിച്ച്. ആത്മാർത്ഥ സ്നേഹിതരാണെങ്കിൽ എനിക്ക് 5 പേരുണ്ട്. 5 പേരല്ല, ആത്മാർത്ഥ സ്നേഹിതര് വെറും 4 പേര് മാത്രം. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നെ? സാംബശിവൻ മരിച്ച കാര്യം മറന്നുപോയോ നിങ്ങള്? അവൻ എങ്ങനെയാ മരിച്ചെന്ന് പറ. എന്തേ, നിങ്ങൾക്ക് അറിയില്ലേ? അത് പാമ്പ് കടിച്ചതാണെന്നല്ലേ എന്ന് പറഞ്ഞത്. ഇനി എന്ത് പറയാനാ? സാധാരണ ഒരു പാമ്പല്ല,
നാഗലോകത്തിൽ നിന്നും പകരം ചോദിക്കാനായി ഭൂമിയിലേക്ക് വന്ന ഇച്ഛാധാരി നാഗമാണിത്. പറ, അയാളെ കടിച്ചത് ഇച്ഛാധാരി നാഗമാണെന്ന് പറ. ശിവാനി, അതെന്റെ ഡാഡിയാ. കുറെ നേരമായിട്ട് നീ ഡാഡി ഇൻസൾട്ട് ചെയ്യാ. താൻ ഇത്രയും ചീപ്പായിട്ട് സംസാരിക്കാൻ പാടില്ല. ചീപ്പാവുന്നത് ഞാനല്ല, നിന്റെ അച്ഛനാണ്. ശിവാനി, ത്രിവിക്രം, നിനക്കൊന്നും അറിയില്ല, പ്രത്യേകിച്ച് നിന്റെ അച്ഛനെ കുറിച്ച്. അറിയായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നില്ല. ചേച്ചി, എന്റെ ഡാഡിയെ പറ്റി ഇങ്ങനെയൊന്നും അനാവശ്യം പറയരുത്. എന്റെ ഡാഡി എന്താണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്തറിയാം? എന്തറിയാം നിനക്ക്? ത്രിവിക്രം ജനിച്ച ദിവസം നിന്റെ അച്ഛൻ എവിടെയായിരുന്നു എന്നറിയോ? പറയോ അമ്മ, ത്രിവിക്രം ജനിച്ച ദിവസം നിങ്ങളുടെ ഭർത്താവ് ഈ വീട്ടിലുണ്ടായിരുന്നോ? മമ്മി, ഡാഡി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. ആ ദിവസം ഏതോ ഓഫീസുകാരി ഉണ്ടെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയത് ശരിയല്ലേ? ഡാഡി, പറ. ഡാഡി എന്താ മിണ്ടാതിരിക്കുന്നത്? ശിവാനി ചോദിച്ചാൽ എന്താ ആൻസർ പറ. അദ്ദേഹം ഒന്നും പറയില്ല. കാരണം അന്ന് അദ്ദേഹം പോയത് ഒരു നീച പ്രവൃത്തിക്ക് വേണ്ടിയാ. അതെ, ആ ദിവസം ഇവരും വീട്ടിലുണ്ടായിരുന്നില്ല. മുതലാളിയുടെ കൂടെ ആ നീച കൃത്യത്തിന് നിങ്ങളും ഭാഗമായിട്ടുണ്ടോ? പറ എന്നോട്. നീ ഒന്ന് വെറുതെ ഇരിക്കും, അതും പറഞ്ഞു മനസ്സിലാവില്ലെന്നുണ്ടോ? ഓ, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ ഭാര്യയുടെ വായിൽ നിന്ന് തന്നെ സത്യം കേട്ടല്ലോ. മതി, നിർത്ത്. ഞാൻ ഇത്രയും ദിവസം മിണ്ടാതിരുന്നത് ത്രിവിക്രമനെ ഓർത്താ. അവൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ മനസ്സ് വേദനിച്ചാൽ അവന്റെ മനസ്സ് വേദനിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഇത്രയും ദിവസം വെറുതെ ഇരുന്നത്. ഇനി എന്നെ കൊണ്ടാവില്ല. നീ എന്റെ മേൽ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പച്ചക്കള്ളമാണ്. ത്രിവിക്രം ജനിച്ച ദിവസം ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ബിസിനസ് ട്രിപ്പിലായിരുന്നു. എന്ത് ബിസിനസ്? നാഗവനത്തിലേക്ക് പോകുന്നതോ? എന്തായിരുന്നു പ്രധാനപ്പെട്ട ജോലി? നാഗമാണിക്യം കട്ടെടുത്തതോ? ആരാണ് നീ? നീ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? ഞാൻ ആരായാലും നിങ്ങൾക്കെന്താ? ത്രിവിക്രം ജനിച്ച ദിവസം നിങ്ങൾ നാഗവനത്തിൽ നിന്നും നാഗമാണിക്യം മോഷ്ടിച്ചെടുത്തോണ്ട് വന്നില്ലേ? ഏത് നാഗമാണിക്യം? എനിക്കതിനെ കുറിച്ച് അറിയില്ല. എനിക്കെല്ലാ സത്യങ്ങളും അറിയാം. ഇനിയും നിങ്ങൾക്കാരെയും ദ്രോഹിക്കാനാവില്ല. എന്ത് സത്യമാണ് നിനക്ക് മനസ്സിലായത്? ആരാണ് നീ? നിങ്ങൾ നാഗമാണിക്യം മോഷ്ടിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന നാഗരാജാവിനെ കൊന്നില്ലേ? അന്ന് അവനൊപ്പം ഉണ്ടായിരുന്ന ഇച്ഛാധാരി നാഗകന്യക ഞാൻ തന്നെയാണ്. ഞാനാണ് നിന്നോട് പ്രതികാരം വീട്ടാനായി ഇത്രയും നാൾ കാത്തിരുന്ന ഇച്ഛാധാരി നാഗകന്യക ശിവാനി.